നമസ്കാരം. ഇന്ത്യയുടെ സർവമേഖലകളിലും കരുത്തു പകർന്നുകൊണ്ട് മോദി സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജനക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും പുറമെ ഇന്ത്യക്ക് സുരക്ഷിതമായ അതിർത്തികളും ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളും മോദി സർക്കാർ സമ്മാനിച്ചു. ജമ്മുകാശ്മീരിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലും ഭീകരതയെയും തീവ്രവാദത്തെയും നിയന്ത്രിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുവാനും സർക്കാരിന് സാധിച്ചു. പ്രതിരോധ മേഖലയിൽ വിപ്ലവാത്മകരമായ മാറ്റങ്ങളാണ് 9 വർഷത്തിനിടെ സംഭവിച്ചത്. സായുധ സേനയുടെ ആധുനിക വൽക്കരണത്തിന് മാത്രമല്ല, ആധുനിക ആയുധങ്ങൾ, പുനർനിർമ്മാണം, സേനയ്ക്കുണ്ടായ പോരാട്ട വീര്യം എന്നിവയിലെല്ലാം നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രിയുടെ കരുത്തും കരുതലും കാണുവാൻ സാധിക്കും. മോദി സർക്കാരിൻ്റെ 9 വർഷത്തിനിടെ പ്രതിരോധ മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട സംഭവ വികാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് സർജിക്കൽ സ്ട്രൈക്കാണ്. ഉറി ആക്രമണത്തിന് പിന്നാലെ പാക് അധീന കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. 2016 സെപ്റ്റംബർ 28-29 തീയതികളിൽ നടന്ന ഈ ഓപ്പറേഷൻ ലോകമെമ്പാടും ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഭീകരതയോട് 1% പോലും വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ സന്ദേശം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിലൂടെ നൽകി. തങ്ങളുടെ വിഡ്ഢിതത്തിൽ നിന്ന് പിന്നോട്ടു പോയില്ലെങ്കിൽ, അതിർത്തികളിൽ നിയമലംഘനം നടത്തിയാൽ പാകിസ്ഥാന് തക്കതായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകുമെന്നുള്ള സന്ദേശമായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. ഭീകരതയുടെ ശക്തി കേന്ദ്രത്തിൽ പ്രവേശിച്ച് വ്യോമാക്രമണം നടത്തി. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമേർത്തി വരിച്ചു. JEMന്റെ ആക്രമണത്തിന് മോദി സർക്കാർ തിരിച്ചടിച്ചു. ഫെബ്രുവരി 26 JEMന്റെ ഏറ്റവും വലിയ ഭീകര ക്യാമ്പായ ബലാക്കോട്ടിൽ ചെന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരർക്കൊപ്പം അവരുടെ പരിശീലകനും മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടു. ദേശീയ യുദ്ധ സ്മാരകം ഇന്ത്യയുടെ രക്തസാക്ഷികൾക്കുള്ള ആദരാഞ്ജലിയായി ദേശീയ യുദ്ധ സ്മാരകം പ്രധാനമന്ത്രി മോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള ആദരാഞ്ജലിയാണ് ഈ യുദ്ധ സ്മാരകം. സർക്കാർ കണക്കുകൾ പ്രകാരം സ്വതന്ത്ര ഇന്ത്യയിലെ 26,000 രക്തസാക്ഷികൾക്കുള്ളതാണ് ഈ സ്മാരകം. ത്യാഗചക്രത്തിൽ പേരുകൾ ആലേഖനം ചെയ്തവരെ അനുസ്മരിക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ചടങ്ങുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി യുദ്ധക്കപ്പൽ, സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷത്തിൽ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. INS വിക്രാന്ത് നാവികസേനയുടെ ഭാഗമായി. ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ അതുല്യമായ പ്രതിഫലനമാണ് വിക്രാന്ത്. ഇതോടൊപ്പം INS കൽവാരി S2 എന്ന ഒരു സ്കോപ്പിൻ ക്ലാസ് അന്തർവാഹിനിയും നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. ഇത്തരത്തിലുള്ള 5 അന്തർവാഹിനികൾ നാവികസേനയ്ക്ക് നൽകും എന്നുറപ്പും കൊടുത്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മുന്നിൽ. സാധാരണക്കാർക്ക് അഭയമാകുവാൻ സൈന്യത്തിന് സാധിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കവേ യുക്രൈനിൽ കുടുങ്ങിയ 25,000 ഇന്ത്യക്കാരെ ഓപ്പറേഷൻ ഗംഗയുടെ കീഴിൽ ഇന്ത്യൻ വ്യോമസേന രാജ്യത്ത് തിരികെ എത്തിച്ചു. ഇതിനായി C-17 വിമാനം 17 തവണയാണ് പറന്നത്. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 579 ഇന്ത്യൻ പൗരന്മാരെയും ഇന്ത്യൻ വ്യോമസേന വിജയകരമായി ഒഴിപ്പിച്ചു. 2015 നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ വൻ നാശനഷ്ടങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ മൈത്രിക്ക് കീഴിൽ വ്യോമസേന ജനങ്ങളെ രക്ഷപ്പെടുത്തി. 6,000 പേരെയാണ് അവിടെ നിന്നും സേന ഒഴിപ്പിച്ചത്. കൂടാതെ കൊറോണയുടെ ആദ്യ തരംഗം വന്നപ്പോൾ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും ചേർന്ന് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും 4,200 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചിരുന്നു. വിജയകരമായ 9 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ഒരുപാട് കഥകൾ പറയുവാനുണ്ട്. അതിലുപരി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ചും പറയാനുണ്ട്. കാരണം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ വികസനത്തിൻ്റെ രുചി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, സുരക്ഷയുടെ സംരക്ഷണത്തിൻ്റെ കവചം അണിയുന്നുണ്ടെങ്കിൽ, അതിന് ഒരൊറ്റ കാരണക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്.